മാന്യപ്രേക്ഷകരെയും സത്യം സത്യമായിലേക്ക് ഒരിക്കൽ കൂടി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ദൈവചനത്തെക്കുറിച്ചുള്ള ഈ പഠന പരിപാടി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു ഇന്നും നോട്ട്ബുക്കുകളും ബൈബിളുമായി നിങ്ങൾ തയ്യാറാണ് എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ക്ലാസ്സിലേക്ക് അടക്കട്ടെ ദയവായി ശ്രദ്ധിക്കാം വചനം ബൈബിൾ എങ്ങനെ പഠിക്കാം എന്നാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ആമുഖമായി ബൈബിൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടതായിരിക്കുന്ന ചില ക്രമീകരണങ്ങളെക്കുറിച്ച് നാം പറഞ്ഞു ബൈബിൾ പഠിക്കുവാൻ സഹായകരമായ ഒരു സമയവും അതിനെ സ്വയമായി ഇരിക്കുവാൻ കൊള്ളാവുന്ന ഒരു സ്ഥലവും ഒക്കെ നിങ്ങൾ തിരഞ്ഞെടുത്തു വിചാരിക്കുക യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുവാനാണ് നിങ്ങൾ തീരുമാനിച്ചത് അഞ്ച് പ്രാവശ്യം നിങ്ങൾ ആ പുസ്തകം വായിച്ചു അഞ്ച് പ്രാവശ്യം ആ പുസ്തകം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും യോഹന്നാൻ്റെ സുവിശേഷത്തിലെ വിഷയം എന്താണ് എന്ന് കണ്ടെത്തുവാൻ പ്രയാസം ഉണ്ടാകയില്ല കാരണം യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ യോഹന്നാൻ എന്തിനു വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതിയത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് യോഹനാൻ ഇങ്ങനെയാണ് പറയുന്നത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് എന്തിനാണ് യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് വായനക്കാർ വിശ്വസിക്കണം ആ വിശ്വാസത്തിൽ നിന്നും അവർക്ക് നിത്യജീവൻ പ്രാപിക്കണം അപ്പോൾ യോഹന്നാൻ്റെ വിഷയം എന്ന് പറയുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്നതാണ് അപ്പോൾ ആ വിഷയം കണ്ടെത്തുവാനായിട്ട് ഒരു പ്രയാസവും പറയേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല ശരി യോഹന്നാൻ്റെ വിഷയം അതാണ് യോഹനാൻ്റെ ലക്ഷ്യമെന്താണ് അതും താൻ പറഞ്ഞു യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വായനക്കാർ വിശ്വസിക്കണം വിശ്വസിച്ചിട്ട് അവർ നിത്യജീവൻ പ്രാപിക്കണം അപ്പോൾ സുവിശേഷം വായിച്ചത് കൊണ്ട് നമുക്ക് രണ്ട് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി ഒന്ന് യോഹന്നാൻ്റെ എന്താണ് രണ്ട് യോഹന്നാൻ്റെ ലക്ഷ്യമെന്താണ് ഇനിയും യോഹന്നാൻ്റെ മാർഗമെന്താണ് ഈ സുവിശേഷം എഴുതുവാനായിട്ട് യോഹന്നാൻ സ്വീകരിച്ചതായിരിക്കുന്ന മാർഗം അറേഞ്ച്മെൻ്റ് എന്താണ് അതും യോഹന്നാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് യേശു ചെയ്ത എല്ലാ അതിശയങ്ങളും എഴുതുക എന്നതല്ല സെലക്റ്റീവായിട്ട് കുറേ അതിശയങ്ങൾ എഴുതുക ആ അതിശയങ്ങൾക്ക് യോഹന്നാൻ കൊടുത്തിട്ടുള്ള പേര് അടയാളങ്ങളെന്നാണ് യേശു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് തെളിയിക്കുവാൻ ആവശ്യമായ അടയാളങ്ങൾ യോഹന്നാൻ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്തു അങ്ങനെ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്തതായിരിക്കുന്ന അടയാളങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ യോഹന്നാൻ തിരഞ്ഞെടുത്ത് പറയുന്ന ഓരോ അടയാളങ്ങളും യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് തെളിയിക്കുവാൻ പര്യാപ്തമായ അടയാളങ്ങളാണ് അപ്പോൾ യോഹന്നാൻ്റെ വിഷയം യോഹന്നാൻ്റെ ലക്ഷ്യം യോഹന്നാൻ്റെ മാർഗം ഇത് മൂന്നും ആ സുവിശേഷത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു ഇത്രത്തോളം നാം മനസ്സിലാക്കിയെങ്കിൽ ആ സുവിശേഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിക്കഴിഞ്ഞു ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നാം ഇനിയും ചെയ്യേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇരുപത്തി ഒന്ന് അധ്യായങ്ങളിലായിട്ട് യോഹനാൻ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വെളിപ്പെടുത്തുവാനായിട്ട് പോവുകയാണ് തെളിയിക്കുവാനായിട്ട് പോവുകയാണ് ഈ അധ്യായങ്ങൾ വായിക്കുന്നതിന് ഫലമായിട്ട് വായനക്കാർ യേശു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് ബോധ്യപ്പെടുകയും അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യണം അതിൻ്റെ ഫലമായിട്ട് അവർക്ക് നിത്യജീവൻ ഉണ്ടാകണം ഇതാണ് യോഹനാൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും യോഹനാൻ്റെ വിഷയം ലക്ഷ്യം ഉദ്ദേശം മാർഗം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നാം എന്താണ് ചെയ്യേണ്ടത് ഈ അധ്യായങ്ങളിലായിട്ട് യോഹനാൻ എങ്ങനെയാണ് ഈ വിഷയം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അത് നാം കണ്ടെത്തണം അതിനായിട്ട് നാം ചെയ്യേണ്ടത് എന്താണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഓരോ അധ്യായവും നാം വായിക്കണം ഓരോ അധ്യായവും വായിച്ചിട്ട് ആ അധ്യായത്തിൽ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് തെളിയിക്കുവാനായി യോഹനാൻ എന്ത് അടയാളങ്ങളാണ് എന്ത് വാദഗതികളാണ് എന്ത് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നാം കുറിച്ചു വയ്ക്കണം യോഹനാൻ എന്ന വാക്യമാണ് ഉപയോഗിച്ചത് അത്ഭുതങ്ങൾ എന്ന വാക്കല്ല ഉപയോഗിച്ചത് അടയാളങ്ങൾ യേശു വേറെയും അടയാളങ്ങൾ ചെയ്തു പക്ഷേ ഈ അടയാളങ്ങൾ അടയാളം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ എന്തെങ്കിലും ഒരു കാര്യത്തെ ചൂണ്ടിക്കാട്ടുവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് നാം ഒരു വഴിയിലേക്ക് പോകുമ്പോൾ ഇന്ന വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവരൊരു അടയാളം പറയും നിങ്ങളങ്ങോട്ട് പോകുന്നിടത്ത് ഇങ്ങനെ നാല് നിലയിൽ കെട്ടിടം കാണും ചുമന്ന് പെയിൻ്റ് അടിച്ചതാണ് അതിന് തൊട്ടടുത്ത വീടാണ് അപ്പോൾ നമുക്കൊരു അടയാളം കിട്ടി യോഹനാനും അങ്ങനെ ചില അടയാളങ്ങളാണ് തൻ്റെ സുവിശേഷത്തിൽ നൽകുന്നത് യേശു ചെയ്തതായിരിക്കുന്ന അത്ഭുതങ്ങളെ യോഹനാന അടയാളങ്ങളാണെന്ന് പറയുന്നത് എന്തിനുള്ള അടയാളമാണ് താൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് എന്നാളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള അടയാളമാണ് അപ്പോൾ കർത്താവ് മനുഷ്യർക്ക് സഹായകരമായ കുറേ കാര്യങ്ങൾ ചെയ്തു എന്നല്ല യോഹനാൻ പറയുന്നത് യോഹനാൻ പറയുന്നത് കർത്താവ് ചെയ്ത കാര്യങ്ങൾക്ക് ഒരു ഉദ്ദേശമുണ്ട് താൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് വായനക്കാർ മനസ്സിലാക്കണം അതിനു വേണ്ടി സെലക്റ്റീവായിട്ട് യോഹനാൻ ചില അടയാളങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ആ അടയാളങ്ങൾ അടയാളങ്ങളായി തന്നെ നാം കാണേണ്ടത് ആവശ്യമാണ് അപ്പോൾ നാം ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമാണ് ഈ അടയാളം യോഹനാൻ തിരഞ്ഞെടുത്തതിൻ്റെ ലക്ഷ്യം നമുക്കറിയാം എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഈ അടയാളം തെളിയിക്കുന്നത് എന്ന് ചോദ്യം നാം ചോദിക്കണം എങ്ങനെയാണ് യോഹനാൻ ഈ അടയാളത്തെ യേശുക്രിസ്തു ദൈവത്വവുമായി ബന്ധപ്പെടുത്തുന്നത് ചില സമയങ്ങളിൽ നമുക്ക് ഒറ്റ ചോദ്യം കൊണ്ട് അതിനുള്ള ഉത്തരം കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞെന്ന് വരികില്ല നാമൊക്കെ സാധാരണ മനുഷ്യരല്ലേ അതുകൊണ്ട് പല പ്രാവശ്യം ചോദ്യം ചോദിക്കുകയും പല പ്രാവശ്യം വേദഭാഗത്തിലേക്ക് നാം ഇറങ്ങിച്ചെന്ന് അതിനെ പരിശോധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം നാം ഇങ്ങനെ രേഖപ്പെടുത്തി എഴുതണം അധ്യായം അധ്യായമായിട്ട് രേഖപ്പെടുത്തണം ഇപ്പോൾ നാം യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലാണല്ലോ തുടങ്ങുന്നത് അപ്പോൾ യോഹനാനെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാണ് അപ്പോൾ യോഹന്നാൻ തൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ പറഞ്ഞു യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് ആളുകൾ അറിയണം അറിഞ്ഞിട്ട് വിശ്വസിക്കണം വിശ്വസിച്ചിട്ട് നിത്യജീവൻ നിത്യജീവനുണ്ടാകണം അതിന് യോഹനാൻ തിരഞ്ഞെടുത്തത് അതിശയങ്ങളാണ് അടുത്ത അവയെ അടയാളങ്ങളായിട്ടാണ് പറയുന്നത് എന്നാൽ ഒന്നാമത്തെ അധ്യായത്തിൽ അടയാളങ്ങളൊന്നും യോഹനാൻ പറഞ്ഞില്ല ഒരു അടയാളം പോലും യോഹന പറഞ്ഞില്ല രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് ഒന്നാമത്തെ അധ്യായത്തിൽ അടയാളങ്ങൾ പറയാഞ്ഞത് അതൊരു മുഖവുരയായ അധ്യായമാണ് മുഖവുര അതിൽ താൻ ഒരു വിഷയം അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ് അതിപ്രധാനമായ വിഷയം എന്താണ് ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു വലിയ പ്രസ്താവനയാണ് വചനം ദൈവം ആയിരുന്നു വചനം ദൈവമായിരുന്നു അതാണ് തൻ്റെ വിഷയം ഈ വചനം ദൈവമായിരുന്നു അത് താൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അഞ്ച് പാരഗ്രാഫുകളായിട്ട് ഈ വിഷയത്തെ താന് അങ്ങോട്ട് വിശദീകരിക്കുകയാണ് ഓരോ ഖണ്ണികയ്ക്കും ഈ വിഷയം സംബന്ധിച്ചുള്ളതായിരിക്കുന്ന വിശദീകരണങ്ങൾ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നാം അധ്യായത്തിന് അഞ്ച് ഖണ്ണികകളാണ് ഈ ഖണ്ഡികകളിൽ ഈ വിഷയം അങ്ങോട്ട് അവതരിപ്പിച്ച് പോവുകയാണ് ഒന്നാമത്തെ ഖണ്ണികയിൽ ആദിയിൽ എന്ത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ആദിയിൽ അപ്പോൾ ആദിയിൽ എന്നുള്ളതായിരിക്കുന്ന വാക്ക് ശ്രദ്ധേയമായ ഒരു വാക്കാണ് നിങ്ങൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതും ആദിയിൽ അപ്പോൾ ന്യായമായി വരേണ്ടതായിരിക്കുന്ന ഒരു ചോദ്യം കൊണ്ട് എന്താണ് ഈ ആദി ഏതാദിയാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു ഏതാദിയെക്കുറിച്ചാണ് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ ആദിയാണോ ആതിലെയോ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആ സൃഷ്ടി നടത്തിയപ്പോൾ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത് അതോ ഇത് വേറെ ഏതെങ്കിലും ആദിയെക്കുറിച്ചാണോ അത് നമ്മൾ ചോദിച്ച് കണ്ട് കണ്ട ഉത്തരം കണ്ടെത്തേണ്ടതായിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നാം ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ പുസ്തകം പഠിക്കുന്നതിൽ സത്യസന്ധത പുലർത്തുന്ന പുലർത്തുകയാണെങ്കിൽ ശരിയായ ഉത്തരത്തിലേക്ക് നമുക്ക് വരുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം ഖണ്ഡിക്ക് ആദിയിലെന്ന് പറഞ്ഞു കൊണ്ട് തുടങ്ങുകയാണ് അണ്ടർലൈൻ ചെയ്യണം രണ്ടാമത്തെ ഖണ്ണിക യോഹന്നാൻ്റെ പ്രതിപാദ്യത്തിലെ ഒന്നാം ദിവസമാണ് നിങ്ങൾ അധ്യായം വായിച്ചാലറിയാം നാല് ദിവസങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അങ്ങനെ പോകുന്നത് അത് ഈ അധ്യായത്തിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ആ അധ്യായത്തിലെ ചില ദിവസങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് രസകരമായിരിക്കുന്ന ഒബ്സർവേഷനാണ് യോഹന്നാൻ വളരെ ശ്രദ്ധിച്ചാണ് ആ അധ്യായത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിൽ പിറ്റേ നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് വീണ്ടും മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി നിൽക്കുമ്പോൾ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ പിറ്റേ നാൾ യേശു ഖലീലയ്ക്ക് പുറപ്പെടുമ്പോൾ അപ്പോൾ ഇങ്ങനെ ദിവസങ്ങളെക്കുറിച്ച് പിറ്റേന്നാൾ പിറ്റേന്നാൾ പിറ്റേനാൾ എന്നുള്ള പ്രയോഗം മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് പിറ്റേനാൾ എന്ന ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ അതിന് മുമ്പ് ഒരു ദിവസം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പിറ്റേനാൾ നോക്കൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നാല് ദിവസങ്ങളെക്കുറിച്ചുള്ള പരിപാടിയാണ് വാസ്തവത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ മുഖുരു പറഞ്ഞിരിക്കുന്നത് ഈ നാല് അധ്യായം നാല് ഖണ്ണിക അഞ്ച് കണ്ണികകളിൽ നാല് പ്രാവശ്യം ഈ ദിവസങ്ങളെക്കുറിച്ചുള്ള പരാമർശനമാണ് ഒരു പ്രാവശ്യം ആദ്യത്തെ ഖണ്ണികയിൽ ദിവസങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ആദ്യയിൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അത് ഈ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടതല്ല കാരണം ആദിയിൽ വചനമുണ്ടായിരുന്നു കർത്താവ യേശുക്രിസ്തുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഈ ദിവസങ്ങളിലൊന്നും ഉണ്ടായതല്ല പിന്നെയോ ഒരാദിയിലുണ്ടായതാണ് ഏതാദിയിലാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഉൽപ്പത്തിപൊസ്തോ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം ആദിയാണോ ആകാൻ സാധ്യത കുറവാണ് കാരണം ഉൽപ്പത്തിപൊസ്തോ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ഈ പുത്രനമ്പുരാനാണ് ബൈബിളിലെ മറ്റു ഭാഗങ്ങളിൽ നമുക്കറിയാം അപ്പോൾ പുത്തൻ തമ്പുരാനന്ന് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല കാരണം താനാണ് പറഞ്ഞത് ഉണ്ടാകട്ടെ എന്ന് അപ്പോഴാണ് ഉണ്ടായത് അപ്പോൾ പിന്നെ ഈ ആദി ഏതാണ് അതേക്കുറിച്ച് ചിന്തിച്ചാൽ യോഹനാൻ എങ്ങും പറയുന്നതിൽ ആദി ഇത് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു യോഹനാൻ പറയുന്നത് ഏത് കാലഘട്ടത്തെ ആദിയായിട്ടെടുത്താലും ആ കാലഘട്ടത്തിന് മുൻപ് യേശു ഉണ്ടായിരുന്നു ഉണ്ടായി എന്നല്ല ഉണ്ടായിരുന്നു എന്നാണ് ഇമ്പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്ന ടെൻസാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യ എന്ന ഒരു കാലം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ അഞ്ഞൂറ് കോടി വർഷങ്ങളാണ് ആദ്യയായി നിങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ ഒരു ഡോട്ട് ഇട്ടു അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് മുൻപ് പോയൊരു കുത്തിട്ടു ആ കുത്തിട്ട് കഴിഞ്ഞാൽ ആ കുത്തിന് മുൻപ് വചനം ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞ് പോരെ പോരാ അഞ്ഞൂറ് കോടി പോരാ അൻപതിനായിരം കോടി വർഷങ്ങളാക്കാം അവിടേക്ക് നിങ്ങൾ ഇതിന് കുത്തിട്ടു ആ കുത്തിട്ട കാലത്തിന് മുൻപ് വചനം ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞാൽ അതുപോരാ അൻപതിനായിരം കോടി 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 വർഷങ്ങൾ അവിടെ ഒരു കുത്തിട്ടു ആദ്യമായി ആ കാലത്ത് എടുത്തു അപ്പോഴും അവിടെ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് യോഹനാൻ അർത്ഥമാക്കുന്നത് വചനം ഒരിക്കലും ഉണ്ടായതല്ല എല്ലായ്പ്പോഴും ഉള്ളതാണ് വചനത്തിന് ആദി എന്ന് പറഞ്ഞ ഒരാദി വാസ്തവത്തിലില്ല അനാദിയായ ആദിയാണ് യോഹന്നാൻ്റെ ആദി എന്ന് പറയുന്നത് ചില ആളിൽ ചോദിക്കും ആദിയിൽ വചനം ഉണ്ടായിരുന്നെങ്കിൽ അനാദിയിൽ എന്നുണ്ടായിരുന്നോ നല്ല ചോദ്യമാണ് പക്ഷേ അതിനുള്ള ഉത്തരം ആ അനാദിയായ കാലം യോഹന്നാൻ്റെ ആദിയാണ് വചനം ഒരിക്കലും ഉളവായതല്ല എന്നും ഇരിക്കുന്നതാണ് അപ്പോൾ ഈ ഒബ്സർവേഷൻസ് എല്ലാം നിങ്ങൾ അങ്ങനെ ചെയ്യണം പിന്നെ പറയുന്നു ആദ്യം വചനം ഉണ്ടായിരുന്നു എന്നാണ് ഉണ്ടായിരുന്നു എന്ന ക്രിയയാണ് ഇമ്പെർഫെക്റ്റ് ടെൻസാണ് ലീക്കിലെ ഇംപെർഫെക്റ്റ് ടെൻസിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഏത് പോയിൻറ്റിലാണോ ആ ടെൻസ് പറയുന്നത് ആ പോയിൻറ്റിന് മുൻപ് യാഥാർത്ഥ്യമായിരുന്നു കണ്ടിന്യൂസ് ആണ് കണ്ടിന്യൂസ് ഇൻ ദ പാസ്റ്റ് എന്നാണ് ഇമ്പെർഫെക്റ്റ് ടെൻസിൻ്റെ അർത്ഥം അതാണ് കണ്ടിന്യൂസ് ഇൻ ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പ്രസൻ ടെൻസിൻ്റെ അർത്ഥം കണ്ടിന്യൂസ് ഇൻ ദ പ്രസൻറ്റ് ടൈം ഫ്യൂച്ചർ ടെൻസിൻ്റെ അർത്ഥം കണ്ടിന്യൂസ് ഇൻ ദ ഫ്യൂച്ചർ എന്നാണ് അതാണ് ഗ്രീക്കിൻ്റെ പ്രത്യേകത അപ്പോൾ യോഹന്നാൻ ഇത് പറയുന്നത് അൻപതിനായിരം കോടി കോടിയോ അൻപത് ലക്ഷം കോടി കോടിയോ വർഷങ്ങൾ നിങ്ങൾ എടുത്താലും ആ കാലഘട്ടത്തിന് മുൻപ് ഉണ്ടായിരുന്നവനാണ് അവൻ ഉളവായവനല്ല യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ച് യോഹന്നാൻ അതങ്ങോട്ട് അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ് ഒരിക്കലും ഉളവാകാതെ എന്നും ഇരിക്കുന്നവനായിരിക്കുന്ന ആ വചനം അവൻ ഉണ്ടായിരുന്നു അവൻ ദൈവത്തോട് കൂടെയായിരുന്നു എന്നാണ് പറയുന്നത് ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിളിൽ ഉള്ള ഉപദേശമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീക ദൈവം അപ്പം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞത് ദൈവത്തിലെ വ്യതിരിക്ത വ്യക്തിത്വങ്ങളെ പേരെടുത്തു പറയാതെ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറയാൻ ഏക ദൈവമേ ഉള്ളൂ ആ ദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ടെങ്കിൽ അതിൽ ഒരു വ്യക്തിയെക്കുറിച്ചാണ് വചനമെന്ന് പറയുന്നതെങ്കിൽ ആ വചനമാകുന്ന വ്യക്തി പരിശുദ്ധാത്മാവും പിതാവുമാകുന്ന വ്യക്തികളോടുകൂടെയായിരുന്നു ദൈവം ദൈവത്തോടു കൂടെ ആയിരുന്നു ദൈവങ്ങൾ എന്നുള്ള ആശയം വിശുദ്ധ ബൈബിളിൽ ഇല്ല അപ്പോൾ ത്രിയേകത്വം എന്ന് പറയുന്നതായിരിക്കുന്നു ഉപദേശത്തിൻ്റെ ഒരു സൂചനയും അവിടെ നൽകുകയാണ് ചെയ്യുന്നത് ആദ്യം വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു അതിനുശേഷം പറയുന്നു വചനം ദൈവമായിരുന്നു ഈ വചനം ആരായിരുന്നു എന്നാണ് സാക്ഷാൽ ദൈവമാണ് സാക്ഷാൽ ദൈവമാണ് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടാണ് യോഹനാന തുടങ്ങുന്നത് അപ്പോൾ ഓരോ വാക്ക് ഓരോ വാക്കും ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ എഴുതി അത് നിങ്ങൾ പഠിക്കണം അങ്ങനെ പഠിക്കുന്നത് വഴിയാണ് യോഹന്നാൻ്റെ സുവിശേഷം അല്ലെങ്കിൽ ഏത് പുസ്തകമായാലും അത് നമുക്ക് വ്യക്തമായി പഠിക്കുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരം ഒരു എടുത്ത് ആ അധ്യായത്തിൻ്റെ വിഷയം കണ്ടെത്തി ആ അധ്യായത്തിലെ ഓരോ ഖണ്ണികയും ആ വിഷയത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് വിശദീകരിക്കുന്നതെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അധ്യായം പഠിക്കുവാനായിട്ട് സാധിക്കും ഇപ്പോൾ യോഹനാനും സുവിശേഷത്തിന് ഇരുപത്തി ഒന്നദ്ധ്യായങ്ങളുണ്ടെങ്കിൽ ആ അധ്യായങ്ങളിലെ ഓരോ അധ്യായത്തിനും നാം ഇങ്ങനെ പഠിക്കണം ഓരോ അധ്യായം ഇങ്ങനെ പഠിക്കണം ഓരോ അധ്യായത്തിൻ്റെയും കണ്ണികൾ പഠിക്കണം എന്നിട്ട് എന്നിട്ടതിൻ്റെ വിഷയങ്ങൾ അവിടെ എഴുതണം യോഹനാൻ സുവിശേഷത്തിനും മൊത്തം വിഷയം നമുക്കറിയാം ഓരോ അധ്യായത്തിൻ്റെയും വിഷയം അറിയാം ഓരോ വിഷയം അറിയാം ഇതെല്ലാം ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം നമ്മുടെ പഠനം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങനെ പുരോഗമിക്കും നമുക്ക് പ്രയോജനകരമായിരിക്കുന്ന ഒരു പഠനത്തിലേക്ക് അത് പോകുവാനായിട്ട് സാധിക്കും ഓരോ വാക്യത്തിൻ്റെയും അർത്ഥം നോട്ട്ബുക്കിൽ വ്യക്തമായിട്ട് കുറിക്കണം ഇപ്പോൾ വചനം എന്ന വാക്ക് തന്നെ എടുക്കുക എന്തുകൊണ്ടാണ് വചനം എന്ന കർത്താവിനെക്കുറിച്ച് യോഹൻ ഞാൻ പറഞ്ഞത് ലോഗോസ് ബൈബിളിൽ വചനം എന്നുള്ളതിന് രണ്ട് വാക്കുകൾ പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് ലോഗോസ് മറ്റേത് റേമ ഇത് രണ്ട് മലയാളത്തിൽ വചനമെന്നാണ് പരിഭാഷ ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് ഭാഷ വായിക്കുന്ന ഗ്രീക്ക് ബൈബിൾ വായിക്കുന്നവർക്ക് ലോഗോസ് എന്നും റേമ എന്നുമാണ് വായിക്കുന്നത് എന്നാൽ ഇംഗ്ലീഷോ മലയാളമൊക്കെ വായിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വചനം വചനം വേഡ് വേഡ് എന്നാണ് ഈ രണ്ട് വാക്കുകളും എഴുതപ്പെട്ട വചനത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ റേമ എന്ന വാക്ക് കർത്താവിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല ലോഗോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ലോഗോസ് എന്ന് യോഹനാൻ പറയുമ്പോൾ അത് ഈ എഴുതിയ വചനത്തിന് വേണ്ടിയാകാമെങ്കിലും യോഹന്നാൻ്റെ ഭാഷ്യത്തിൽ അത് പ്രധാനമായും കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു വാക്കാണ് എന്തിനാണ് യോഹനാൻ ഈ ലോഗോസ് എന്ന പേര് കർത്താവിന് വേണ്ടി ഉപയോഗിച്ചത് ആ ചോദ്യം നമ്മൾ ചോദിക്കണം അതിനുള്ള ഉത്തരവും നാം കണ്ടെത്തണം പഴയ പുതിയ നിയമങ്ങൾ മുഴുവനും വായിക്കുമ്പോൾ നാം കണ്ടെത്തുന്ന ഒരു കാര്യം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ദൈവത്തെ കാണുവാനായിട്ട് മനുഷ്യന് സാധിക്കുകയില്ല കാരണം അവൻ ശരീരമുള്ളവനല്ല അരൂപിയാണ് അരൂപിയായിരിക്കുന്ന രൂപമില്ലാത്തതായിരിക്കുന്ന ദൈവത്തെ നാം എങ്ങനെയാണ് കാണുന്നത് എന്നാൽ പഴയ നിയമത്തിൽ പല ഭാഗത്തും ദൈവം മനുഷ്യരൂപത്തിൽ മനുഷ്യൻ്റെ അടുക്കിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ ഭാഗങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ദൂതൻ എന്ന പ്രയോഗമാണ് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി അതൊക്കെ പഴയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ദൈവത്തെ മനുഷ്യന് മുൻപിൽ അവതരിപ്പിച്ചത് എല്ലായ്പോഴും പുത്രൻ തമ്പുരാനാണ് കർത്താവായ യേശുക്രിസ്തുവാണ് ദൈവത്തെ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പരിശുദ്ധാത്മാവിനെയും കണ്ടിട്ടില്ല നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാണ് പഴയ നിയമത്തിൽ മനുഷ്യ രൂപങ്ങളിൽ അവൻ അനേക പ്രത്യക്ഷനായി കാലത്തിൻ്റെ പൂർണ്ണതയിൽ അവൻ ജഡം ധരിച്ച മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു അപ്പോൾ അവന് കൊടുത്തതായിരിക്കുന്ന പേര് ലോഗോസ് എന്നാണ് കാരണം എന്ത് ദൈവം മനുഷ്യന് ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് ഉപയോഗിച്ച മാധ്യമമാണ് ലോഗോസ് നാം ഒരാളോട് നമ്മെ തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് നമ്മുടെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ആശയവിനിമയത്തിൽ കൂടെയാണ് വെളിപ്പാടുകൾ വരുന്നത് അപ്പോൾ ദൈവ വാശവിനിമയം നടത്തുവാനായിട്ട് ഉപയോഗിച്ചത് പുത്രൻ നമ്പുരാനയാണ് അതുകൊണ്ട് പുത്രൻ ദമ്പുരാനെ യോഹനാൻ കൊടുത്തതായിരിക്കുന്ന പേര് ലോഗോസ് എന്നാണ് അത് ശരിയായിരിക്കുന്ന ഒരു പേരാണ് അതുകൊണ്ട് വചനം എന്നുള്ളതായിരിക്കുന്ന പരിഭാഷ തികച്ചും യോഗ്യമാണ് വേർഡ് എന്ന് ഉള്ളത് തികച്ചും യോഗ്യമാണ് അപ്പോൾ ആദ്യം വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ മുഖാന്തരമായി ഉപയോഗിച്ചതായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്നും എന്ന ആശയമാണ് ആ കർത്താവ് എന്നും ദൈവത്തോടു കൂടെയാണ് വസിച്ചത് ആ കർത്താവ് എന്നും ദൈവമായിരുന്നു എന്ന ആശയമാണ് യോഹനാൻ അവിടെ കൊണ്ടുവരുന്നത് അപ്പം നമ്മുടെ പഠനത്തിൽ യോഹനാൻ അത് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിരിക്കുന്ന വിഷയം വളരെ മനോഹരമായിട്ട് അവിടേക്ക് കൊണ്ടുവരികയാണ് ഇങ്ങനെയാണ് നാം ആ പുസ്തകങ്ങൾ പഠിക്കുന്നത് ആ പുസ്തകത്തിൻ്റെ വിഷയം അധ്യായങ്ങൾ ആ വിഷയങ്ങളെ എങ്ങനെയാണ് വിപുലപ്പെടുത്തിയിരിക്കുന്നത് അധ്യായങ്ങൾ കഴിഞ്ഞ പാരഗ്രാഫിൽ ഈ അധ്യായത്തിലെ വിഷയത്തെ എങ്ങനെയാണ് വിപുലപ്പെടു വിപുലപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം ഓരോ അധ്യായത്തിലെ ഓരോ പാരഗ്രാഫിലെയും ഓരോ വാക്ക് വാക്കായിട്ട് നാം ഇങ്ങനെ പഠിക്കും അങ്ങനെ പഠിക്കുമ്പോൾ നാമരൂപങ്ങൾ ക്രിയാരൂപങ്ങൾ വിശേഷണങ്ങൾ ഇങ്ങനെയുള്ളവയെല്ലാം നാം നോട്ട് ചെയ്യും അല്ലാതെ വെറുതെ ബൈബിൾ എടുത്തിട്ട് ആദ്യ വചനം ഉണ്ടായിരുന്നു വചന ദൈവത്തോടായിരുന്നു വചന ജീവമായിരുന്നു എന്ന് മാത്രം പഠിച്ച് ശരി പഠനം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് വചനം പഠിക്കുവാനായിട്ട് സാധിക്കില്ല വചനം അങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിരിക്കുന്ന ഒരു പുസ്തകമാണ് വേറെ ഏത് പുസ്തകം പഠിക്കുന്നത് പോലെ പഠിക്കണം അങ്ങനെയാണല്ലോ നാം ഏത് പുസ്തകം പഠിക്കുന്നത് നാം ഓടിച്ച് വായിച്ചത് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളല്ലേ നമ്മുടെ മനസ്സിൽ നിൽക്കൂ അതുകൊണ്ട് നോട്ട്ബുക്കോടുകൂടെ നാം ഇങ്ങനെ വ്യക്തമായിട്ട് വചനം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും യോഹനാൻ സുവിശേഷങ്ങൾ മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹനാൻ യേശു ദൈവത്വത്തെ തെളിയിക്കാനുള്ള ആദ്യത്തെ അടയാളം കൊണ്ടുവരിക ഏതടയാളമാണ് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി ആ അടയാളം എങ്ങനെയാണ് യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുന്നത് ശ്രദ്ധിച്ചാൽ കഴിയും വെള്ളം എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ് ഹൈഡ്രജനും ഓക്സിജനുമായ വെള്ളം കോരി നൽകിയപ്പോൾ അത് വീഞ്ഞായിട്ട് മാറി വീഞ്ഞിൽ കാർബണുണ്ട് അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും മാത്രമേ വെള്ളത്തിലുള്ളൂ ഈ കാർബൺ എവിടെ നിന്ന് വന്നു അപ്പോൾ കർത്താവഥ സൃഷ്ടിച്ചു കാണണം അല്ലാതെ എങ്ങനെ വരുന്നത് ഹൈഡ്രജനും ഓക്സിജനും മാത്രമുള്ളതായിരിക്കുന്ന വെള്ളം കോരി കൊടുക്കുമ്പോൾ അതിൽ കാർബൺ കൂടെ ഉള്ളതായിരിക്കുന്ന വീഞ്ഞ് എങ്ങനെയാണ് വരുന്നത് അതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പെടുത്തുന്നത് ആദിയിൽ ദൈവം എന്ത് ചെയ്തു ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലവും ഉളവാക്കി ഇപ്പം കണ്ടില്ലേ ഒന്നും ഉപയോഗിക്കാതെ വേറെ ഉപയോഗിക്കാതെ കാർബൺ അതിൻ്റെ അകത്ത് സൃഷ്ടിച്ചു വെച്ചു അപ്പോൾ യോഹന പറയുന്നത് എന്താണ് അവൻ ദൈവമാണ് ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ് മനുഷ്യർ ചെയ്യാനായിട്ട് സാധിക്കില്ല ഹൈഡ്രജനും ഓക്സിജൻ ഉള്ളതായിരിക്കുന്ന ഒരു വസ്തു കൊടുത്താൽ ഹൈഡ്രജനായി ഓക്സിജനായും അതിനെ വേർതിരിക്കുവാനായിട്ട് കഴിയും അതിൻ്റെ മോളിക്യൂൾസിനെ പിന്നെ ആറ്റമായിട്ട് വേർതിരിക്കുവാനായിട്ട് കഴിയും ആറ്റംസിനെ വേണമെങ്കിൽ പിന്നെ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ആയിട്ട് വേർതിരിക്കുവാനായിട്ട് കഴിയും പക്ഷേ അതിൻ്റെ അകത്തേക്ക് കാർബൺ കൊണ്ടുവരണമെങ്കിൽ എവിടെ നിന്നും കാർബൺ എടുത്തുകൊണ്ട് വരണം പക്ഷേ കർത്താവ് ഇങ്ങനെ കൊണ്ടുവന്നില്ല അവൻ ദൈവമായതുകൊണ്ട് അവന് എക്സ്നിഹിലോ ക്രിയേഷൻ നടത്തുവാനുള്ള കഴിവുള്ളവനാണ് അപ്പോൾ യോഹന പറയുന്നത് എന്താണ് ഉൽപ്പത്തിയിൽ സൃഷ്ടി ചെയ്തതായിരിക്കുന്നവൻ തന്നെയാണ് ഈ മനുഷ്യൻ മനുഷ്യനായി വന്നതായിരിക്കുന്ന ഇവൻ എന്നാണ് പറയുന്നത് അങ്ങനെ ഓരോ അതിശയങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനുള്ള തെളിവുകളായിട്ട് യോഹനാൻ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓരോ യോഹനാൻ സുവിശേഷത്തിലെ അടയാളങ്ങളും പരിശോധിച്ച് നോക്കിയാൽ ദൈവം ആറ് ദിവസം കൊണ്ട് ചെയ്തതായിരിക്കുന്ന സൃഷ്ടികർമ്മങ്ങളിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും യോഹനാൻ തൻ്റെ കർത്താവായ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ അടയാളങ്ങളിൽ അത് ആവർത്തിക്കുകയും താൻ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് തെളിയിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ പഠനം രസകരമാണ് കേട്ടോ യോഹന്നാറിൻ്റെ സുവിശേഷം മുഴുവൻ നമുക്ക് പഠിക്കണമെങ്കിൽ മാസങ്ങൾ മാസങ്ങൾ ഈ നിലയിൽ വേണ്ടിവരും എന്നാൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മോഡൽ അതിൻ്റെ ആമുഖം മാത്രം പറയുകയാണ് ചെയ്തത് ഈ വിധത്തിൽ അതിലെ ഓരോ വാക്കുകളും പഠിച്ചു വരുമ്പോൾ നാമ ദൈവത്തിനെ സംബന്ധിച്ച് എത്ര സമ്പന്നരായിത്തീരും ദൈവം എഴുതി തന്നതായിരിക്കുന്ന ആ വചനത്തിൻ്റെ മാധുര്യം നമുക്ക് നുകരുവാനായിട്ട് കഴിയും നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയതായിരിക്കുന്ന വചനം എത്ര ശ്രേഷ്ഠമായ വചനമാണ് അത് പഠിക്കുവാനായിട്ട് നമുക്ക് കഴിയും അസാധ്യമൊന്നുമല്ല എല്ലാ വിഷയങ്ങളും പഠിക്കുന്നവരല്ലേ പഠിക്കുന്നവരല്ലേ ചന്ദ്രനിൽ പോലും മനുഷ്യനെ അയക്കുവാൻ തൊക്കെ നാം ഒരുങ്ങിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് നമുക്ക് ബൈബിൾ പഠിക്കുവാനായിട്ട് കഴിഞ്ഞില്ലെന്ന് വരുമോ പക്ഷേ നാം സമയമെടുത്ത് പഠിക്കണം എൻജിനീയറിംഗും മെഡിസിനും മെഡിസിനും മറ്റുമൊക്കെ പഠിക്കുന്നതായിരിക്കുന്ന കുട്ടികൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികൾ എത്ര ശ്രദ്ധയോടെ രാവും പകലും ഇരുന്ന് പഠിക്കുന്നു എന്ത് സമയമെടുത്ത് പഠിക്കുന്നു ഈ ദൈവം എഴുതി തന്നതായിരിക്കുന്ന ബൈബിൾ പഠിക്കാനായിട്ട് നാമവും അതുപോലെ സമയമെടുക്കണ്ടേ എത്ര ലാഘവത്തോടെയാണ് ആളുകൾ ബൈബിൾ വായിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ഒരു ചെറിയ സങ്കീർത്തനം അഞ്ചാറ് വാക്യങ്ങൾ വായിച്ചു ബൈബിൾ ക്ലോസ് ചെയ്തു അഞ്ചാറ് ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു തീർന്നു നമ്മുടെ വചനപഠനവും തീർന്നു പ്രാർത്ഥനയും തീർന്നു പ്രിയമുള്ളവരെ വചനം അങ്ങനെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുവാനുള്ളൊരു പുസ്തകമല്ല ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ നമുക്ക് പഠിക്കാം അതിനെ തയ്യാറെടുത്ത് പഠിക്കാം വചനം പഠിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു മണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം കഴിയുമെങ്കിൽ അതിരാവിലെ സമയത്ത് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് നിങ്ങൾ മാറ്റിവയ്ക്കൂ സ്വസ്ഥതയുള്ളൊരു സമയത്ത് പോയിരുന്ന് ബൈബിളുമായി പോയിരുന്ന് പ്രാർത്ഥനയോടുകൂടെ കർത്താവ് എൻ്റെ കണ്ണുകളെ തുറക്കണമേ നിൻ്റെ വചനത്തിലെ വിലയൊരു സത്യങ്ങൾ എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം പഠിക്കുമ്പോൾ അത് നമുക്ക് എത്രയും അനുഗ്രഹമായി തീരുമെന്നറിയാമോ ഇത് ഞാൻ നിങ്ങളോട് പറയാം ഇത് നിധികൾ കുഴിച്ചെടുക്കുവാൻ ഒരു ഖനിയാണ് എത്രത്തോളം ആഴത്തിലേക്ക് കുഴിക്കുന്നുവോ അത്രത്തോളം വിലയേറിയ ഡയമണ്ട്സ് ഇതിൽ നിന്നും കോരിയെടുക്കുവാനായിട്ട് കഴിയും മേൽത്തട്ടിൽ മാത്രം കുഴിക്കുന്നവർക്ക് കുറേ കല്ലും ഒരുപക്ഷേ ചില വില കുറഞ്ഞതായിരിക്കുന്ന ഡയമൻസും കിട്ടിയെന്ന് വരും എന്നാൽ ആഴത്തിലേക്ക് കുഴിക്കുമ്പോൾ ക്യാരറ്റ് കൂടിക്കൂടി കൂടി വളരെ വിലയേറിയ വജ്രങ്ങൾ ഇതിൽ വാരിയെടുക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കുഴിച്ചെടുക്കുവാൻ വിലയേറെ നിധികൾ കുഴിച്ചെടുക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ അധ്വാനം ഒരിക്കലും നഷ്ടമാവുകയില്ല കാരണം ദൈവം നമുക്ക് തന്ന പുസ്തകം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ അത് രൂപാന്തരപ്പെടുത്തും രൂപാന്തരപ്പെട്ട് ജീവിതങ്ങളുടെ ഉടമകളാകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ തൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ അത്ഭുതങ്ങൾ എന്തിനായി യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു തൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ അത്ഭുതങ്ങൾ എന്തിനായി യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു സത്യ സത്യം സത്യം സത്യ ഞങ്ങളുടെ വിലാസം ലൈഫ് സൊല്യൂഷൻസ് മിനിസ്ട്രീസ് ഫസ്റ്റ് ഫ്ലോർ പള്ളിയാമ്പിൽ ബിൽഡിംഗ് ബിഷപ്പ് ഹൌസിനെതിർവശം റെയിൽവേ സ്റ്റേഷൻ റോഡ് ചങ്ങനാശ്ശേരി ആറ് എട്ട് ആറ് ഒന്ന് പൂജ്യം ഒന്ന് കേരളം ഫോൺ പൂജ്യം ഒമ്പത് ഏഴ് നാല് നാല് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് എട്ട് ഏഴ് ഇമെയിൽ ലൈഫ് സത്യം അറ്റ്